ഇല്ലാത്ത ഒരു മോസ്കിലേക്ക് യാത്ര ചെയ്തു എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് നബിയെ നമുക്ക് ഖുർആനിൽ കാണാം. ഇല്ലാത്തൊരു മോസ്കിലേക്ക്, നിലവിലില്ലാത്തൊരു മോസ്കിലേക്ക്, ആരും ഉണ്ടാക്കാത്തൊരു മോസ്കിലേക്ക്, അതായത് പ്രപഞ്ചത്തിൽ നിലവിലില്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്ന മുഹമ്മദ് നബിയെ നമുക്കവിടെ കാണാം. നിങ്ങൾ നോക്കിയാൽ ഇസ്ര അൽ ഇസ്ര എന്ന് പറയുന്ന 17-ാമത്തെ സൂറയുടെ 1-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, തന്റെ ദാസനെ അതായത് മുഹമ്മദ് നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതായത് നമ്മുടെ കബ മക്ക മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഗ്സായിലേക്ക് 1400-ഓളം കിലോമീറ്ററുകൾ അകലെ ഇസ്രായേലിലെ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ട് യെരുസലേം ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ള പള്ളി, ഇപ്പോഴുള്ള ഇസ്ലാമിക മോസ്ക്, മുസ്ലിം മോസ്ക്, അതാണ് മസ്ജിദുൽ അക്സ അൽ അക്സ പള്ളി എന്ന് പറയുന്നത്. അതായത് ജെറുസലേമിൽ, ഓൾഡ് ജെറുസലേമിൽ ടെമ്പിൾ മൗണ്ട് യെരുസലേം ദേവാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് അത് തകർത്ത് കളഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് അത് തകർത്ത ഇസ്ലാം മുസ്ലിങ്ങളല്ല, പിൽക്കാലത്ത് ആ സ്ഥലത്ത് പണിയപ്പെട്ട ഇസ്ലാമിക മോസ്കാണ് ഈ പറയുന്ന അല്ലക്സ പള്ളി. അപ്പൊ ആ അല്ലക്സ പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മുഹമ്മദ് നബിയെ അള്ളാഹു കൊണ്ടുപോയി എന്നാ പറയുന്നത്, ഒരു രാത്രി കൊണ്ടുപോയി എന്നാണ് 17-ാമത്തെ സൂറ അൽ ഇസ്രയിൽ അല്ല ഈ പറയുന്ന മുഹമ്മദ് നബി അവകാശപ്പെടുന്നത്. ഈ അല്ലക്സ പള്ളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകണമെങ്കിൽ മിനിമം ഒരു പ്രോബ്ലം ഉണ്ട്. ഈ അല്ലക്സ പള്ളി എന്നാണ് പണിയുന്നത്? ഈ അല്ലക്സ മോസ്ക് എന്നാണ് പണിയുന്നത്. നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ കാണുന്ന അൽ അക്സ മോസ്ക്. ഈ അക്സ മോസ്കിലെ ഈ ടെമ്പിൾ മൗണ്ടിൽ അങ്ങനെ ഒരു പള്ളി മുഹമ്മദിന്റെ ജീവിതകാലത്തില്ല. AD 632 മുഹമ്മദ് മരിക്കുന്നത്. AD 632 മുഹമ്മദ് മരിച്ച് അതിനുശേഷം 2 വർഷം അബൂബക്കർ ഭരണം നടത്തി. AD 632 മുതൽ 634 വരെ അബൂബക്കർ മുഹമ്മദിന്റെ പിൻഗാമിയായിട്ട് ഖലീഫയായി. അബൂബക്കറിനും ശേഷം ഉമർ ഖലീഫയായ സമയത്ത്, അതായത് AD 634 മുതൽ AD 644 വരെയാണ് ഉമർ ഖലീഫയായിരുന്നത്. ഈ ഉമറിന്റെ ഭരണകാലത്ത് എപ്പോഴോ ഈ 10 വർഷത്തിനിടയ്ക്ക് എപ്പോഴും ഉമറാണ് ഈ ടെമ്പിൾ മൗണ്ടിൽ അൽ അക്സ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനാ സ്ഥലം നിർമ്മിക്കുന്നത്. അതിനും ഏകദേശം 1900-ഓളം വർഷങ്ങൾക്ക് ശേഷം AD 700 ഒരു മോസ്ക്കായിട്ട്, അവിടെ വ്യക്തമായ ഒരു മോസ്ക്കായിട്ട് പണിയപ്പെടുന്നത്. അതിനുശേഷം ദൈവം 2 പ്രാവശ്യം ഭൂകമ്പത്തിൽ ആ മോസ്കിനെ തകർത്ത് കളഞ്ഞു. കരയേറി യെരുസലേം ദേവാലയത്തിന് പുറത്താണ് ഈ സംഭവം പണിതിരിക്കുന്നത്. 2 പ്രാവശ്യം കല്ലുമേൽ കല്ല് ശേഷിക്കാതെ ഭൂകമ്പത്തിൽ തകർന്നുപോയി. അതിനുശേഷം പണിയപ്പെട്ടതാണ് ഈ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന 2 പ്രാവശ്യത്തെ തകർച്ചയ്ക്ക് ശേഷം പണിയപ്പെട്ടാണ് ഈ ഇപ്പൊ കാണുന്ന റൈറ്റ് നൗ ജെറുസലേമിൽ ഇരിക്കുന്ന ഈ അല്ലക്സ പള്ളി. അപ്പൊ ഈ അല്ലക്സ പള്ളി അല്ലെങ്കിൽ അല്ലക്സ മോസ്ക് ആദ്യമായി ഉണ്ടാക്കുന്നത് മുഹമ്മദ് മരിച്ചതിനു ശേഷം മിനിമം 4 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് അല്ലക്സ പള്ളി ഉണ്ടാക്കുന്നത്. മുഹമ്മദ് നബി മരിച്ചുപോയതിന് 4 വർഷത്തിന് ശേഷമാണ്. മുഹമ്മദ് നബിയുടെ ജീവകാലത്ത് ടെമ്പിൾ മൗണ്ടിൽ അങ്ങനെ ഒരു പള്ളിയില്ല. ഭൂമിക്കടിയിൽ, ടെമ്പിൾ മൗണ്ടിലെ ഭൂമിക്കടിയിൽ ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ അവിടെ ഒരു മുസ്ലിം മോസ്ക് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ ഈ അൽ ഇസ്ര സൂറ 17:1 പറയുന്ന മുഹമ്മദ് നബി അല്ലക്സ പള്ളിയിലേക്ക് പോയെന്ന് പറയാൻ അല്ലക്സ പള്ളി എന്നൊരു പള്ളി പോലും വന്നില്ല. അങ്ങനെ ഒരു പള്ളിയെ കുറിച്ച് ആരോട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. മുഹമ്മദ് നബിയുടെ മരണത്തിന് 4 വർഷത്തിന് ശേഷം ഉമർ ഖലീഫയായിരുന്ന കാലത്താണ് അല്ലക്സ പള്ളി അവിടെ ആദ്യമായിട്ട് പണിയുന്നേ. അപ്പോ ഇല്ലാത്ത പള്ളിയിലേക്ക് എങ്ങനെ ഈ പറയുന്ന മുഹമ്മദ് യാത്ര ചെയ്തു? ഇനി ഇത് അള്ളാഹു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് അവിടെ അല്ലക്സ പള്ളിയിലെ ജെറുസലേം ദേവാലയമാണ്. അപ്പൊ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി എന്നേ പറയത്തുള്ളൂ, അല്ലാതെ അല്ലക്സ മോസ്കിലേക്ക് പോയി എന്ന് പറയാൻ, പിൽക്കാലത്ത് അതിനിടപ്പെട്ട ഒരു പേരിലേക്ക് പോയി എന്ന് പറയാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല. അപ്പോ ഖുർആനിലെ സംഭവിച്ച ഈ എഴുതി ചേർത്തവർക്ക് സംഭവിച്ച ഒരു വൻ അബദ്ധമാണ് ഈ 4 വർഷത്തെ കാര്യം അവർ മറന്നുപോയി. കാര്യം മുഹമ്മദിന്റെ ജീവിതകാലത്ത് അങ്ങനെ ഒരു പള്ളിയില്ല. മുഹമ്മദ് മരിച്ച 4 വർഷത്തിന് ശേഷമാണ് അല്ലക്സ പള്ളിയുടെ പ്രാകൃത രൂപം പോലും സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഖുർആൻ ക്രോഡീകരിച്ചവര് മറന്നുപോയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. അത് ഖുർആനിലെ നമ്പർ 1 അബദ്ധങ്ങളിൽ ഒന്നാണ് ഈ 17:1 സൂറയിൽ അല്ലക്സ പള്ളിയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നത്. തന്റെ ദാസനെ നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഗ്സായിലേക്ക് നിശാചാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. ഈ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് നബി പറയുന്ന ആയത്തല്ല.
അള്ളാഹു പറയുന്ന ആയത്തുമല്ല, അള്ളാഹു പറയുന്ന ആയത്താണെങ്കിൽ എന്ന് പറഞ്ഞതിന് നിശായാത്ര ചെയ്യിച്ച ഞാൻ എത്രയോ പരിശുദ്ധൻ എന്ന് പറയുന്നതിന് പകരം നിശായാത്ര ചെയ്യിച്ച അവൻ എത്രയോ പരിശുദ്ധൻ, തേർഡ് പേഴ്സണിലാണ്, നിശായാത്ര ചെയ്യിച്ചവനെ തേർഡ് പേഴ്സണിലാണ് അവിടെ റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ആയത്താണ്, അതുകൊണ്ടാണ് ഇത്ര അബദ്ധം ഇതിനകത്ത് കടന്നുകൂടിയെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഖുറാനിലെ അത് ഉണ്ടാക്കിയവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് അലക്സ പള്ളിയിലേക്ക് യാത്ര ചെയ്തു എന്നുള്ള മുഹമ്മദിന്റെ അവകാശവാദമായിട്ട് അവരെഴുതി വെച്ചിരിക്കുന്നത്. അത് വൻ ഒരു അബദ്ധമാണ്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. റിനു റസാഖ് പച്ചക്കള്ളം പറയുന്നു, ആദ്യത്തെ കിബില അതായിരുന്നു സേബു, പിന്നീട് മക്കയിലേക്ക് അള്ളാഹു മാറ്റി. ഏറ്റവും വലിയ അബദ്ധമാണ് ആദ്യത്തെ കിബില. ശലമോന്റെ കാലം മുതൽ യഹൂദന്മാർ ഭൂമിയുടെ എവിടെ പോയാലും യെരുശലേം ദേവാലയത്തെ നോക്കിയാണ് അവർ നമസ്കരിച്ചിരുന്നത്. ഈ ദാനിയലിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയലിന്റെ പുസ്തകത്തിൽ യെരുശലേമിലേക്ക് നോക്കി, കിളിവാതിലേക്ക് നോക്കി അവർ ദാനിയല് യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നതായിട്ട് ദാനിയലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അല്ലക്സ എന്നൊരു മോസ്ക് ഉണ്ടാക്കിയത് ഉമറ, മുഹമ്മദ് പോയ അല്ലക്സ പള്ളിയിലേക്ക്. അന്ന് അങ്ങനെ ഒരു പള്ളിയില്ല, ജെറുസലേം ദേവാലയം പോലും അവിടെ ഇല്ല. ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെ. അല്ലക്സ മോസ്ക് ഒരിക്കലും ജെറുസലേം ദേവാലയമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഉമർ പണി കഴിക്കുമ്പോ യഹോവയായ ദൈവം ജെറുസലേം ദേവാലയം എങ്ങനെയാണോ പണി കഴിപ്പിച്ചത്, മോശയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി ശലമോന് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്ത് വെക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് മോശയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ള കൃത്യമായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഒരു ഇസ്ലാം മോസ്ക് ആണ്, മുസ്ലിം മോസ്ക് ആണ് അല്ലക്സ പള്ളി എന്ന് പറയുന്നത്. ജെറുസലേം ദേവാലയത്തിലെ പോലെ ഒരു സംഭവങ്ങളും അല്ലക്സ പള്ളിയിലില്ല. ജെറുസലേം ദേവാലയത്തിൽ കെരൂബുകളുണ്ട്, അല്ലക്സ പള്ളിയിൽ ഒരു സംഭവവും ഇല്ല. ജെറുസലേം ദേവാലയത്തിൽ അഹോറിന്റെ തളർത്ത വടി ഉണ്ടായിരുന്നു, അല്ലക്സ പള്ളിയിൽ അത്തരത്തിലുള്ള ഒരു സംഭവമില്ല. ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ നിയമവട്ടകം ഉണ്ടായിരുന്നു, അല്ലക്സ പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ജെറുസലേം ദേവാലയത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരുന്നു. അല്ലക്സ പള്ളിയിൽ ഇങ്ങനെ ഒന്നുമില്ല. അപ്പോ ഈ അല്ലക്സ പള്ളി മുസ്ലിം മോസ്കാണ്, യഹൂദന്മാരുടെ ദേവാലയമല്ല. അപ്പോ അന്നത്തെ കാലത്ത് അല്ലക്സ പള്ളി പണിയപ്പെട്ടിട്ടില്ല. യഹൂദന്മാരുടെ ദേവാലയത്തിലെ നോക്കിക്കൊണ്ട് ഈ പറയുന്ന മുഹമ്മദ് നിസ്കരിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് മുഹമ്മദ് നിസ്കരിച്ചിരുന്നത്. അവിടെ ദേവാലയം ഇല്ല, ദേവാലയം നിലനിന്നിരുന്ന സ്ഥലത്തേക്ക്. പിന്നെയാണ് മുഹമ്മദിന് മനസ്സിലായത് ജെറുസലേം അല്ലല്ലോ നമ്മുടേത്, നമ്മുടേത് മക്കയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മുസ്ലിക്കുകളുടെ മക്കയിലേക്ക്, കബയിലേക്ക്, 380-ൽ 60-ൽ അധികം ദൈവങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന കബയിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം നിസ്കരിക്കുവാൻ തുടങ്ങി. അപ്പോ ജെറുസലേം ദേവാലയത്തിന്റെ എഴുന്ന സ്ഥാനത്തേക്ക് നോക്കിയാണ് ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് നിസ്കരിച്ചിരുന്നത് എന്നുള്ള കാര്യം സത്യമാണ്. അല്ലാതെ അവിടെ അൽ അക്സ എന്ന് പറയുന്ന ഒരു പള്ളിയുമില്ല, ജെറുസലേം ദേവാലയത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും അൽ അക്സ എന്നൊരു പേരുണ്ടായിട്ടുമില്ല. അൽ അക്സ എന്നുള്ളത് മുസ്ലിം മോസ്കാണ്, ജെറുസലേം ദേവാലയമല്ല. അങ്ങനെയാണെങ്കിൽ, അത് ജെറുസലേം ദേവാലയമാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന അൽ അക്സ പള്ളിയിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരവും ഉണ്ടാക്കുകയും അതിനകത്ത് യഹൂദന്മാരുടെ രീതിയിലുള്ള ആരാധനക്രമം സ്ഥാപിക്കുകയും ചെയ്യുക. അല്ലാതെ മുസ്ലിങ്ങളെ പോലെ കബയിലേക്ക് നോക്കി നിസ്കരിക്കുന്ന ചടങ്ങ് അല്ലക്സയിൽ നടത്തുന്നത് തികച്ചും ദൈവശാസ്ത്ര വിരുദ്ധമാണ്, തോറയ്ക്ക് കടക വിരുദ്ധമാണ്. അപ്പോ ഇസ്രായേലിന്റെ പുരോഹിതന്മാരെ അവിടെ ബലിയർപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. യഹൂദന്മാരായത് കേറ്റാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോ അല്ലക്സ പള്ളി മുസ്ലിങ്ങളുടെ മോസ്കാണ്, അതുണ്ടാക്കപ്പെട്ടത് ആദ്യത്തെ പ്രാകൃത രൂപം പണിയത് ഈ പറയുന്ന AD 634 ശേഷമാണ്. അതിന്റെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ പള്ളി ആദ്യമായി പണിത് AD 700 അതിനുശേഷം രണ്ട് പ്രാവശ്യം ഭൂകമ്പത്തിൽ നശിച്ചു, പിന്നീട് പുതുക്കപ്പള്ളിയ പള്ളിയാണ് നിങ്ങളിപ്പോ ഫോട്ടോയിൽ ജെറുസലേമിലെ പള്ളിയായിട്ട് കാണുന്നത്. അപ്പോ റിനു, ഈ പറയുന്ന റിനു ഉമറോ ആരായിപ്പോ കമന്റ് ചെയ്തത്, അവരൊക്കെ പഠിച്ചിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന അതേ ഭാഷ ഞങ്ങൾ അങ്ങോട്ട് പറയുക. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ.